അടുത്തൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആക്ടിവിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെൻറ്റെന്ന് ആക്ടിവിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് നമ്മളൊരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനേജർ മാനേജറോ അല്ലെങ്കിൽ നമുക്കൊരു ടാസ്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് ആ കാര്യം ചെയ്തു തീർക്കുമ്പോൾ മാത്രമാണ് നമുക്കതിൽ വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഓവർ ദി പിരിയഡ് അതായത് നമ്മുടെ ഓഫീസ് ടൈം കഴിഞ്ഞും ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും അപ്പം നമ്മളല്ല എൻ്റെ മണി കഴിഞ്ഞു എൻ്റെ സമയം കഴിഞ്ഞു ഞാൻ ഇത് കംപ്ലീറ്റ് ഇല്ല അങ്ങനെയല്ല നമുക്ക് അതിനകത്ത് വേണ്ട അപ്രോച്ച് ഉണ്ടാവുന്നത് ആ നമുക്ക് തന്ന ടാസ്ക് പരമാവധി നമ്മൾ ആ സമയത്തിനകത്ത് തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ നമ്മൾ നമ്മളതിനൊരു റെസ്പോൺസിബിൾ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന രീതിയിൽ നമ്മളത് ഒരു സെൽഫ് കമ്മിറ്റ്മെന്റ് അതിൽ ഇട്ട് നമ്മളത് തീർക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരു ഉദാഹരണത്തിന് നമുക്കൊരു ഓ ജോലി തന്നു കഴിഞ്ഞാൽ ആ അത് ഇന്ന ആളെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത് അവൻ അത് കൃത്യമായിട്ട് ചെയ്യും ഓൺ ടൈമിൽ ഓൺ ഇതിൽ അതിൻ്റെ ആ ശരിയെ എങ്ങനെയാണോ അത് ചെയ്യേണ്ടത് ആ രൂപത്തിൽ ചെയ്യും എന്ന് നമ്മൾ നമ്മളുടെ മാനേജർക്കോ നമ്മുടെ സൂപ്പർവൈസർക്കോ വിശ്വാസം ഉണ്ടാകുന്ന സമയത്താണ് അത് കമ്മിറ്റഡ് ആകുന്നുള്ളൂ അപ്പോഴാണ് നമുക്ക് കമ്പനിയിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ